നമ്മുടെ വീട്ടിലേക്കുള്ള വേസ്റ്റ് പാത്രം കൊണ്ട് നമ്മൾ നിർമ്മിച്ചേക്കുന്ന ഒരു സ്റ്റൗ ആണിത്. അപ്പൊ ഇതിന്റെ വീഡിയോസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഹോട്ടലുകളോ വീടുകളോ എങ്ങനെ എന്തുപയോഗമാട്ടെ, നമ്മൾ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാം, അങ്ങനെയുള്ള ഉപയോഗത്തിന് എടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അടുപ്പുകളൊക്കെ നനഞ്ഞു കിടക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് ഇതേപോലുള്ള രണ്ട് വേസ്റ്റ് പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടുപ്പുമായിട്ടാണ് നിന്ന് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കുക, അത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചാനലുകൾ നിങ്ങൾക്ക് ചാനലുകളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഉപയോഗിച്ച് നമ്മൾ നമുക്ക് ഹോൾ ഇടുന്നതിന് മുമ്പ് സ്റ്റീലാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഒരു സ്റ്റീലിൻ്റെ നമുക്ക് ഉപയോഗം കഴിഞ്ഞ വേസ്റ്റായിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഈ പാത്രത്തിന്റെ അടിവശത്ത് നമുക്ക് ഹോൾ വേണം. അപ്പൊ അതിന് നമുക്ക് ഇതുപോലെ ഒരു പഞ്ച് വെച്ച് നമ്മൾ ഹോൾ മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഹോൾ മാർക്ക് പൂർണ്ണമായിട്ടും മൊത്തത്തിൽ ഹോൾ മാർക്ക് ചെയ്തെടുക്കുക. ഹോൾ മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ഡ്രിൽ ബിറ്റ് ഒരു ഡ്രിൽ ഉപയോഗിച്ച് ഇതുപോലെ ഡ്രിൽ ഉപയോഗിച്ച് ഹോൾ ഇടുക. ഇത് സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് സ്റ്റീൽ ഹോൾ ഇടുന്ന ബിറ്റ് ഉണ്ട്, അത് തന്നെ വാങ്ങിക്കണം. അകത്ത് വെക്കുന്ന ഒരു പാത്രം. അപ്പൊ ഇതാണ് നമ്മുടെ അകത്ത് വരുന്ന വിറകൊക്കെ ഇട്ട് കത്തിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം. അപ്പൊ അത് സ്റ്റീലിന്റെ പാത്രമാകുമ്പോൾ നമുക്ക് ദ്രവിച്ചു പോകത്തില്ല, പെട്ടെന്ന് ദ്രവിച്ചു പോകത്തില്ല. കുറെ ചൂടടിക്കുമ്പോൾ ഇത് കംപ്ലൈന്റ് വരും, പക്ഷെ എന്നാലും നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും സ്റ്റീലാകുമ്പോൾ. അപ്പൊ സ്റ്റീൽ ഒരു പാത്രം നമ്മുടെ ഒരു ചരുവം, അതായത് സ്റ്റീൽ ചരുവം, ഇതേ രീതിയിൽ നമുക്ക് ഹോൾ അടിച്ചെടുക്കണം. അപ്പൊ ഇതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇത് ഇറക്കി വെക്കത്തക്ക ഭാഗത്തിൽ നമ്മൾ ഇതിന്റെ റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. ഈ പാത്രത്തിന്റെ റൗണ്ട് ഇതേ ആകൃതിയിൽ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിന് കട്ട് ചെയ്യാൻ നമ്മൾ ഗ്രൈൻഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യാൻ പോകണം. അപ്പൊ ആദ്യം നമുക്കിത് മാർക്ക് ചെയ്യണം. അപ്പൊ ഇത് തിന്നറൊക്കെ വരുന്ന പാത്രം ആയതുകൊണ്ട് നമ്മൾ ഈ അടപ്പ് ഊരിയിട്ട് ഇതിനകത്ത് തിന്നറിന്റെ സ്മെൽ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. തിന്നറിന്റെ അംശം ഒരു കാരണവശാലും ഇതിനകത്ത് വരാൻ പാടില്ല. ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു ടിന്നർ എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒരു കാരണവശാലും ടിന്നറുള്ള പാത്രം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. നമ്മൾ മാർക്ക് ചെയ്തെടുക്കാനും വേണ്ടി റൗണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ മാർക്ക് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ സ്പ്രേ പെയിന്റ് വെച്ച് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഈ കനം കൂടെ ഇതിനകത്തുനിന്ന് കുറയ്ക്കണം. അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളെ ഇത് കറക്റ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മൂർച്ചയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ മുറിയാത്ത രീതിയിലാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഹോൾസ് അടിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു അതായത് ഇതിനകത്ത് തീ കത്തുമ്പോൾ ഇതിനകത്ത് വായു കടന്നു വരാനും വേണ്ടിയുള്ള ഹോൾസ് നമ്മൾ ഇവിടെ അടിക്കണം. താഴെ നിന്നാണ് ഇതിന്റെ എയർ മേളിലേക്ക് വലിക്കുന്നത്. അപ്പൊ ഈ സൈഡിൽ നമ്മൾ ഹോൾ അടിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഹോൾ അടിക്കാം. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇറങ്ങുന്നു, അതിനകത്ത് സീറ്റിംഗ് ആയിട്ട് ഇറങ്ങുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ അവർക്ക് ഉപകാരപ്പെടും. അവർക്ക് ഒരുപാട് ഇതേപോലുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. ഇതേപോലുള്ള ഹോളുകൾ നമുക്ക് അടിയിൽ അടിച്ചെടുക്കണം. അപ്പൊ അത് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെച്ചാൽ നമ്മള് വുഡിനും പി വി സിക്കൊക്കെ ഹോൾ അടിക്കുന്ന ആ സോക്കറ്റാണ് യൂസ് ചെയ്ത്. അതുകൊണ്ടായത് ഇത്രയും തേഞ്ഞ് കരിഞ്ഞു പോയത്. അപ്പൊ നമുക്ക് ഈ ഇരുമ്പിന്റെ ഹോൾ അടിക്കുന്ന ബിറ്റ് കിട്ടും. അത് വെച്ച് അടിച്ചാലും നമുക്ക് ഇതേപോലെ നല്ലതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വലിയ ബിറ്റ് കാണാനുള്ള ബിറ്റ് ഇട്ട് ഹോൾ അടിക്കണം. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ ഏകദേശം നമ്മുടെ സ്റ്റൗവിന്റെ വർക്ക് കഴിഞ്ഞ്. ഇതാണ് ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ആയി. ഇത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റാൻഡ്, ഒരു ഇതേപോലെ ഒരു പാത്രം വെക്കാനുള്ള ഒരു ഫ്രെയിം വേണം. അത് നമുക്കിനി അത് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റൗ. ഇപ്പം നമ്മളത് കത്തിക്കാൻ പോവുകയാണ്. നമുക്കിതിനകത്ത് ഏത് തരം വിറകും അതുപോലെ ചീള് വിറകുകൾ, കുറെ നമ്മളെ ചെറിയ കഷ്ണം വിറകുകളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഫർണിച്ചറൊക്കെ ചെയ്യുന്നതിന് ബാക്കി വരുന്ന ചെറിയ തുണ്ട് പീസുകൾ, അതിൻ്റെ ചീക് പൊടി, ഇപ്പം എല്ലാ അങ്ങനെയുള്ള എല്ലാ വിറക് കഷ്ണങ്ങളും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ചിരട്ട, തൊണ്ട്, നമുക്ക് വേസ്റ്റായിട്ട് വരുന്ന എല്ലാ പീസുകളും ഇതിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പം കത്തുന്നതനുസരിച്ച് നമുക്ക് അതിനകത്ത് ഞാൻ ഇപ്പം ഇതിനകത്ത് സ്റ്റാൻഡ് നമ്മൾ ശാല പൊക്കി വെച്ച് ചെയ്തു വെച്ചാൽ ഇതിനകത്തുള്ള വിറക് സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാനും വേണ്ടിയാണ്. അപ്പം അത് ഇതിനകത്ത് നമുക്ക് ഏത് വേസ്റ്റ്, അതായത് തൊണ്ട്, ചിരട്ട, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും നമുക്കിതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും. തീ പിടിച്ച് വരാനും വേണ്ടി നമുക്ക് അടിയിലെ ഒരു ശകലം ചിരട്ടയ്ക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ച് നമ്മൾ അതിനകത്ത് അടിയിൽ വെച്ചിട്ട് തീ കത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കുകയും ചെയ്യും. തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അണയത്തില്ല. അതായത് ആ ഈ ഒരു സ്റ്റൗവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നിന്ന് കണൽ അണയത്തില്ല. അടിയിൽ നിന്നുള്ള എയറിൻ്റെ പ്രഷർ കൊണ്ട് ഈ കണൽ ഇതിനകത്ത് ഇങ്ങനെ കത്തി 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 കിടക്കും. മാക്സിമം ചാരമായതിനു ശേഷം മാത്രമേ ഇതിനകത്ത് നിന്നുള്ള വേസ്റ്റുകൾ താഴേക്ക് പോകത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഇച്ചിരി നനഞ്ഞ കത്തിച്ച കനലായി കഴിഞ്ഞാൽ പിന്നെ ശകലം നനഞ്ഞ വിറകുകളൊക്കെ ഇട്ടിരുന്നാലും ഇത് നന്നായിട്ട് കത്തി വരും. പെട്ടെന്ന് തീ പിടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ തീ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നമുക്ക് വിറകുകൾ അല്ലെങ്കിൽ തൊണ്ടുകൾ അങ്ങനെയുള്ള ഓരോ ചിരട്ട അങ്ങനെയുള്ള എന്തെങ്കിലും ഓരോരോ പീസുകൾ ഇട്ട് കൊടുത്താൽ മതി. കനൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചൂട് കിട്ടും ഇതിന് മേളിലോട്ട്. അപ്പോൾ അത് ആദ്യം നമുക്ക് ഇത് നമുക്ക് കിട്ടുന്ന പാത്രം ഏത് വലിപ്പം പല പെയിൻറ്റിൻ്റെ പാട്ട വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ ടിന്നർ വരുന്ന പാട്ടയാണ്. അപ്പോൾ അതേപോലെ ഓരോ ടൈപ്പ് പാട്ട വരുന്ന അപ്പോൾ വലിപ്പം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അകത്ത് വെക്കുന്നത് എപ്പോഴും നമ്മൾ സ്റ്റീലിൻ്റെ തന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റീലിൻ്റെ പാത്രം അതിനകത്ത് വെച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ ചാരത്തിന് ഉപ്പിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് ചാരവും ഈ ചൂടും അടിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് പോലുള്ള ഷീറ്റുകൾ പെട്ടെന്ന് ദ്രവിച്ച് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് വരാതിരിക്കാനും വേണ്ടി നമുക്ക് ഈ ഇരുമ്പ് സ്റ്റീലിൻ്റെ നമ്മളെ വീട്ടിലുള്ള ഈ ചരുവം പോലുള്ള പാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദ്രവിച്ച് പോകാതെ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് നമുക്ക് മറ്റ് ഇതിൻ്റെ കൂട്ട് കറണ്ടോ എയറോ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ നല്ല ഫ്ലെയിം കിട്ടും. നമുക്ക് ഇതിന് ഫ്ലെയിമിന് ഒരു നല്ല ചൂടുമായിരിക്കും. കാരണം അത്രയും കണലുകൾ അതിനകത്ത് തന്നെ കിടന്നുകൊണ്ട് കത്തും. നമുക്ക് ഈ ശകലം നനഞ്ഞ മഴക്കാലത്ത് ശകലം നനഞ്ഞ വിറകായാലും അതുപോലെ ചുള്ളികൾ, ചുള്ളിക്കമ്പുകൾ, കരിയിലുകൾ അങ്ങനെയുള്ള എല്ലാ
ഒന്നും നമുക്ക് കുറച്ച് കുറേശ്ശായിട്ട് അതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് യാത്ര പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വഴിക്ക് യാത്ര പോവുകയാണ്, നമുക്ക് ഫുഡ് വെച്ച് തിന്നാനൊക്കെ നമ്മളവിടെ പലപ്പോഴും ഈ സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതിനേക്കാണല്ലോ നല്ലത് നമുക്ക് ഇതേപോലെ ഒരു ഒരു സ്റ്റൗ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് യാത്രയ്ക്ക് നന്നായിരിക്കും. അതുപോലെ വണ്ടി, ഈ വണ്ടിക്കകത്ത് യാത്ര പോകുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ലോറിയായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് സാധനം ചരക്ക് ലോറികളൊക്കെ പോകുമ്പോൾ പലയിടത്തും വഴിയിൽ വെച്ചാണ് ആൾക്കാർ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വിറകുകൾ അതിനകത്ത് അല്ലെങ്കിൽ കിട്ടുന്ന സൈഡിൽ നിന്ന് കിട്ടുന്ന വിറകുകളൊക്കെ വെച്ച് നമുക്ക് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റും. യാത്രയ്ക്കാണ് ഏറ്റവും ബെറ്റർ നമ്മൾ. പിന്നെ അത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഇത് ഈ ഇതിൻ്റെ കനൽ അവസാനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പാചകം ചെയ്തതിന് ശേഷമുള്ള കനൽ നമുക്ക് ചുട്ടെടുക്കാൻ, അതായത് മീൻ ചുട്ടെടുക്കുക, അതേപോലെ ചിക്കൻ ചുട്ടെടുക്കാനൊക്കെ നമുക്ക് നന്നായിട്ട് പറ്റും. പിന്നെ നമ്മളിതിനകത്ത് ആദ്യം ചെയ്ത ഈ സ്റ്റാൻഡിന് അല്പം ഹൈറ്റ് കൂടിപ്പോയി, അതുകൊണ്ട് നമുക്ക് വെള്ളം തിളച്ച് വരാനായിട്ട് കുറച്ച് ടൈം എടുത്ത്. പിന്നെ നമ്മളതുകൊണ്ട് അടുത്ത് കുറച്ച് സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കുറച്ചാണ് പിന്നെ രണ്ടാമത് നമ്മൾ വെള്ളം വെച്ചത്. പിന്നെ അത് കൂടാതെ നമ്മളതിനകത്ത് ഇനി ഒരു മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തീ പുറത്ത് വെച്ച് പാചകം ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പാട്ടയും കൂടെ നമ്മൾ സൈഡിൽ കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം പുറത്തേക്ക് തീ ഒരുപാട് കാറ്റിനനുസരിച്ച് ആളി പുറത്തേക്ക് പോകുന്നുണ്ട്, ചൂട് നമ്മുടെ പാത്രത്തിലേക്ക് കിട്ടാതെ വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പം നമ്മളതിന് ഇനി അടുത്ത ഇനി ഇതിനകത്ത് മോഡിഫിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ തീ ഒരു സൈഡിൽ കൂടെ വിറകിടാനുള്ള ഒരു സൈഡ് ഒഴിച്ച് ബാക്കിയുള്ള സൈഡിൽ നമ്മളൊരു ഷീറ്റ് വെച്ച് സ്ക്രൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈ ചൂട് പുറത്തേക്ക് പോകാതെ തന്നെ ഇതിനകത്ത് തന്നെ ചൂട് നിൽക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് വെള്ളം തിളച്ച് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഹൈറ്റ് കുറച്ചപ്പോൾ താണ്ട പെട്ടെന്ന് നമുക്ക് വെള്ളം ചൂടായി കിട്ടുകയും ചെയ്ത്. നമ്മൾ രണ്ടാമത് നമ്മൾ ആദ്യം വെച്ചതിനേക്കാളും നമ്മൾ ഹൈറ്റ് കുറച്ച് കുറച്ചിട്ടാണ് ഈ രണ്ടാമത് വെച്ചത്. അപ്പോൾ തന്നെ നമുക്ക് വെള്ളം പെട്ടെന്ന് ചൂടായി കിട്ടി. അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള ഓരോ നിങ്ങളുടെയൊക്കെ വീട്ടിലെന്തായാലും കാണും ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ചരുവം എന്തായാലും പഴയത് പല നമ്മൾ എടുത്ത് ആക്രിക്ക് കൊടുക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള വെച്ചൊക്കെ നമുക്ക് ഇതേപോലൊരു അടുപ്പ് നിങ്ങളുടെ വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. പെയിൻറ്റ് വരുന്ന പാട്ട മതി നമുക്ക് ഇതിൻ്റെ അടിവശത്തെ യൂസ് ചെയ്യാനും വേണ്ടി, അടിയിൽ നമുക്ക് ചെയ്യാനും വേണ്ടി നമുക്ക് പെയിൻറ്റ് പാട്ട മതി. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.